أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ബന്ധം അല്ലാഹുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് വില പറയരുത്. നമ്മൾ എങ്ങനെയാണ് അല്ലാഹുക്കുള്ള ബന്ധത്തിൽ വില പറയാ? നമ്മളിൽ കാണും ഒരുപാട് ആളുകളെ അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വന്നാൽ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം, ഒരു തലവേദന ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നാൽ ചില ആളുകൾ പറയുന്നതാണ്, പഠിച്ചോനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പഠിച്ചോനെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പറയാറുണ്ട് ഒരുപാട് സഹോദരിമാര്. പുരുഷന്മാരും കുറവല്ല, പലരും പറയാറുള്ളത്. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ പറയാം, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹുവേ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ നിങ്ങളെ പറയരുത്. നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിനുള്ള വില പറയലാണത്. ഞാൻ ഇത്രയൊക്കെ നിസ്കരിച്ചിട്ട് എന്നോട് എന്റെ റബ്ബ് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുന്നത് എത്രമേൽ അപകടകരമാണ്, എത്രമേൽ അനാദരവാണത്. പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല രോഗം തരുന്നത് അത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ആരാണ് പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു രോഗം തന്നാൽ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാലിൽ ഒരു മുള്ള തറച്ചാൽ പോലും, എന്റെ പ്രിയപ്പെട്ടവരെ, കാലിൽ ഒരു മുള്ള തറച്ചാൽ പോലും അതിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ പ്രതിഫലം നൽകുന്നുണ്ട് എന്നാണ് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷെ എന്ത് വേണം? പ്രാകാതെ എന്തെങ്കിലും ഒരു വിഷമം, രോഗങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പ്രാകാതെ, പിറുപിറുക്കാതെ, ഇത് റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന ബോധത്തോടെ ക്ഷമ കാണിക്കാൻ നമ്മൾക്ക് കഴിയണം. വളരെ പ്രധാനമാണത്. മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബി ഒരുനെ വിളിച്ചിട്ട് പറയാണ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഒരു സ്വഹാബി ഒരുനെ വിളിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രഗൽഭനായ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, നിനക്ക് ഞാൻ സ്വർഗീയ വനിതയിൽപ്പെട്ട ഒരു വനിതയെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലെ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? ഇബ്നു അബ്ബാസ് കാണണം, ഇബ്നു അബ്ബാസേ ആരാണ് ആ സ്വർഗീയ വനിത എന്ന് കാണട്ടെ എന്ന് മറ്റേ സ്വഹാബി മറുപടി പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിൽകം റഅതുൻ സൗദാ, ആ കാണുന്ന കറുകറുത്ത പെണ്ണ് അവള് സ്വർഗത്തിലെ പെണ്ണാണ്. എന്താണ് കാരണമെന്നറിയോ? അത്തത്തിൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. ഹബീബാ നബി തങ്ങളുടെ അരികിൽ വന്നപ്പോ ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. ഹബീബാ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നീ അസ്റഉ വ അതകശഫു യാ ഹബീബല്ലാ, നബിയേ ഞാൻ അപസ്മാര രോഗിയാണ്, നബിയേ ഞാൻ അപസ്മാര രോഗിയാണ്. ആ രോഗം ആളുകൾക്കിടയിൽ വെച്ച് എനിക്ക് വന്നാൽ നബിയേ അതകശഫു എന്റെ ഔറത്ത് നാലാളുകൾ കാണാനിടയാകുന്നുണ്ട് നബിയേ, അതുകൊണ്ട് ഈ രോഗമൊന്ന് മാറിക്കിട്ടാൻ നബിയേ അങ്ങല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്നൊരു പെണ്ണ് വന്ന് മുത്തനബി തങ്ങളോട് പറയാണ്. ഹബീബാ നബി തങ്ങൾ ആ പെണ്ണിനോട് തിരിച്ചു പറഞ്ഞതെന്നറിയോ? സഹോദരി, രണ്ട് ഓപ്ഷനാണ് നിന്റെ മുമ്പിലുള്ളത്. ഒന്നുകിൽ ഈ രോഗം മാറാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലെങ്കിലോ ഈ രോഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുന്നതാണ്. നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. അല്ല, ഈ രോഗം മാറണോ?
ഞാൻ അള്ളാഹിനോട് ദുആർക്കാം ഈ രോഗം നിനക്ക് മാറി കിട്ടുന്നതാണ്. ആ പെണ്ണ് പറഞ്ഞു ഹബീബിനോട്, യാ റസൂലല്ലാഹ്, എനിക്ക് ഈ രോഗം മാറണ്ട നബിയേ, ഞാൻ ക്ഷമിച്ചോളാം നബിയേ, എനിക്ക് നാളെ സ്വർഗം വേണം നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ആ സഹോദരി ഹബീബിനോട് ഒരു കാര്യം കൂടി പറയുകയാണ്, നബിയേ ഈ രോഗം എനിക്ക് മാറണമെന്നില്ല, പക്ഷേ നാലാളുകൾ എന്റെ ഔറത്ത് കാണാനിടയാകുന്നുണ്ട്. ആ ഔറത്ത് നാല് അന്യ പുരുഷന്മാർ എന്റെ ഔറത്ത് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, അതൊന്ന് മാറിക്കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണം നബിയേ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ആ പെണ്ണിന്റെ ഔറത്ത് അന്യ പുരുഷന്മാർ കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടി ദുആ ചെയ്തു കൊടുത്തു എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, രോഗങ്ങൾ ഉണ്ടാവുമ്പോ വേറെ വല്ല പ്രയാസങ്ങളും, സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായാലും വിഷമങ്ങൾ ഉണ്ടാവുമ്പോ പ്രാകുന്നവരായി മാറരുത് നമ്മൾ. അല്ലാഹുവായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ കണക്ക് പറയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമ കാണിക്കാൻ ഇത് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കൊണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.